ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഒരുപാട് പേര് നമ്മുടെ ചാനലിലൂടെ ചോദിച്ചായിരുന്നു എഡ്യൂക്കേഷനിലേക്ക് മാത്രമേ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, ഹെൽത്തിലേക്ക് ചെയ്യുന്നില്ലേ എന്ന്. അതെ, ഇപ്പോൾ ഇതാ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ മാൽദീവ്സിലേക്ക് വേക്കൻസി ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പൊ വേക്കൻസിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഗുഡ് ന്യൂസ് അറിയിച്ചോളട്ടെ. നമ്മുടെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോയിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് വേക്കൻസീസ് എന്നും എത്ര വേക്കൻസി ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഇതിലൂടെ കിട്ടുന്ന സക്സസ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ കീഴിൽ ആദ്യമേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേഴ്സസിന്റെ വേക്കൻസി ആണ്. അപ്പൊ ഇപ്പൊ നമ്പർ ഓഫ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 40 ആണ്. അപ്പൊ അതിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ നേഴ്സിംഗിൽ ഡിഗ്രി. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതിന്റെ മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ക്രിപ്റ്റ് എന്നിവ കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. മാത്രമല്ല പാസ്പോർട്ട് അത് ഉണ്ടാവണം. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അവരൊരു 150 ബെഡിന്റെ ഹോസ്പിറ്റലിലാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പിന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഏജ് ബിലോ 55. ഇത്രയുമാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. പിന്നെ പ്ലസ് IELTS 5.5 OET C and above ആണ് അവർ പറയുന്നത്. അപ്പൊ ഇതാണ് മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടത്. പിന്നെ ഡ്യൂട്ടി ടൈം എന്ന് പറയുമ്പോൾ ഒരു 8 hours പ്ലസ് ഓവർ ടൈം ആണ് അവർ ഓഫർ ചെയ്യുന്നത്. 8 hours ഡ്യൂട്ടി ടൈം ഉണ്ട്, അതുപോലെ തന്നെ ഓവർ ടൈം ഉണ്ട്. ഓവർ ടൈം ഒക്കെ കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന അയലൻഡിനെയും ഹോസ്പിറ്റലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. കാരണം ഇപ്പൊ അയലൻഡ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഹെൽത്ത് സെന്റേഴ്സ് ആയിരിക്കും, അപ്പൊ അവിടെ നമുക്ക് അത്ര വലിയ ഓറ്റി ഒന്നും കിട്ടത്തില്ല. അതേസമയം നമ്മൾ അറ്റോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അവിടെ നല്ല തിരക്കായിരിക്കും, ഓവർ ടൈം ഒക്കെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അത് മിനിസ്ട്രിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല എനിക്ക് അവിടെ വേണം ഇവിടെ വേണമെന്ന്. കിട്ടുന്ന ഹോസ്പിറ്റൽ അനുസരിച്ചിട്ടായിരിക്കും ഓവർ ടൈമിന്റെ ബേസ്. പക്ഷെ സാലറി എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് നേഴ്സസ് വേക്കൻസിയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം വന്നിരിക്കുന്നത് ഏജൻസി ത്രൂ തന്നെയാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മിനിസ്ട്രി ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ഇന്റർവ്യൂ ചെയ്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പൊസിഷൻ അനുസരിച്ച് അവർ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് റിട്ടേൺ അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിസ വരുന്നത്. വിസ വന്ന് നിങ്ങൾക്ക് ഒരു 1.5-2 weeks തന്നെ റിട്ടേൺ കയറി പോരാനും പറ്റും. ഇത്രയുമാണ് നേഴ്സസ് വേക്കൻസിയെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതാണ്. പിന്നെ അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിലും പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നതാണ് ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസിയെ കുറിച്ച്. അവർക്കും ഇതാ ഒരു ഗുഡ് ന്യൂസ്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ വേക്കൻസിയും ഓപ്പൺ ആയിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി 10 ആണ്. അപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ബാച്ചുലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലബോറട്ടറി കോഴ്സ് ഓർ ലബോറട്ടറി ടെക്നോളജി, മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ്, മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ. ഇതാണ് നേഴ്സസിന്റെ കാര്യം പറയാനുള്ളത്. സാലറി പാക്കേജ് ഒരു 70,000 ഇന്ത്യൻ റുപ്പീസ് ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ 10 വേക്കൻസി ആണുള്ളത്. താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ അയച്ചോളുക. അടുത്തതായി മെഡിക്കൽ ഓഫീസേഴ്സ്, MOH-ന്റെ കീഴിൽ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ വേക്കൻസിയും ഓപ്പൺ ആയിട്ടുണ്ട്. 40 നമ്പർ ഓഫ് വേക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ MBBS ആൻഡ് 1 year ഇന്റേൺഷിപ്പ് ആണ് അവർ പറയുന്നത്. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ. അപ്പോൾ ഇതാണ് മെഡിക്കൽ ഓഫീസറിനെ കുറിച്ച് പറയാനുള്ളത്. ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരുന്നതാണ്. നാലാമതായും അവസാനമായും ഓപ്പൺ ആയിട്ടിരിക്കുന്ന വേക്കൻസി റേഡിയോഗ്രാഫറിന്റെ ആണ്. നമ്പർ ഓഫ് വേക്കൻസി 5 ആണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ മെഡിക്കൽ ഇമേജിംഗ് സയൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ് ഇൻ റേഡിയോളജി.
എക്സ്പീരിയൻസ് മിനിമം 2 ഇയേഴ്സ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ. സാലറി പാക്കേജ് എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പൊ ഇതാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന വേക്കൻസീസ്. 1 ലാബ് ടെക്നീഷ്യൻ, 2 നേഴ്സ്, 3 ഡോക്ടേഴ്സ്, 4 റേഡിയോഗ്രാഫറിന്റെ ആണ്. അപ്പൊ താല്പര്യമുള്ളവര് എത്രയും വേഗം അയക്കുക. പിന്നെ കോമൺ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവര് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജോബ് സീക്കർ ആയിട്ട് വന്ന അല്ലെങ്കിൽ ജോബ് വിസക്ക് ലഭിച്ചു വരുന്നവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭേദപ്പെട്ട ഒരു സാലറി പാക്കേജും ആണ്. പിന്നെ ഇതിനെല്ലാം പുറമെ ലാസ്റ്റ് ഡേറ്റ് 17th June ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചില സമയങ്ങളിൽ മിനിസ്ട്രി ഒരു 1 വീക്ക് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഡെഡ്ലൈൻ 17th June ആണ്. സോ താല്പര്യമുള്ളവർ എത്രയും വേഗം അയച്ചുകൊള്ളുക. എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇടാം, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ഫോളോ ചെയ്യാം. പിന്നെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഒരു ഏജൻസിയുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ആ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേക്കൻസി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഏജൻസിയോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.